بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. كتاب الصيام لا عادة حديث أبو هريرة رضي الله عنه عند حديثا عادة حديث അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് ഈ അധ്യായം. അദ്ദേഹം ആരംഭിച്ചത് കിതാബു അസ്സിയാം എന്ന പേരിലാണ്. അസ്സിയാമു ഫിൽ അസ്ലി ഹുവൽ ഇംസാകു അനി ശൈ. സിയാം എന്ന പദത്തിന്റെ അസലിലുള്ള അടിസ്ഥാനപരമായ അതിന്റെ അർത്ഥം അൽ ഇംസാകു അനി ശൈ, ഒരു കാര്യത്തിൽ നിന്ന് പിടിച്ചുവെക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അതാണ് ലുഗത്തിൽ ഭാഷാപരമായ അതിന്റെ അർത്ഥം, അൽ ഇംസാകു അനി ശൈ. അമ്മ ഫി ശർഇ സിയാമു ഹുവൽ ഇംസാകു അനിൽ മുഫത്തറാത്തി മിൻ ഗുറൂബി ശംസി മിൻ തുലൂഇ അൽഫജ്രി സാനി. الامساك عن المفطرات من طلوع الفجر الثاني الى غروب الشمس بنية التعبد لله. صيام الشرعي للارتم اذكروا الامساك عن المفطرات على الامساك عن المفطرات من طلوع الفجر الثاني الى غروب الشمس الثاني نون കഴിഞ്ഞ യാ വേണം. الثاني الامساك عن المفطرات من طلوع الفجر الثاني الى غروب الشمس ബിനിയതി അത്തഅബ്ബുദ് ബിനിയതി അത്തഅബ്ബുദി ബിനിയതി അത്തഅബ്ബുദ്. ചെറിയ ക്ലാസ്സിലുള്ള ആളുകൾ ഇത് വലിയ ക്ലാസ്സിലുള്ള ആളുകളിൽ നിന്ന് എഴുതിയെടുക്കണം ശരിയാക്കിയിട്ട്. സിയാം എന്ന് പറഞ്ഞാൽ മതത്തിൽ അതിന്റെ അർത്ഥം അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്, അൽ ഇംസാഖ് പിടിച്ചു നിൽക്കലാണ് അല്ലെങ്കിൽ പിടിച്ചുവെക്കലാണ്. അനിൽ മുഫത്തിറാത്ത്, മുഫത്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുക, കൽ അക്ലി വശ്വർബി വൽജിമാ, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക പോലുള്ള കാര്യങ്ങളിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചുവെക്കലാണ് അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി സാനി, രണ്ടാമത്തെ ഫജറിന്റെ ഉദയത്തോടുകൂടി. ഫജർ രണ്ട് രൂപത്തിലുണ്ട്, ഇൻഷാല്ലാ നമ്മൾ പഠിക്കും. ഫജർ രണ്ട് രൂപത്തിലുണ്ട്, അതിൽ രണ്ടാമത്തെ ഫജർ അതിന്റെ ഉദയം മുതൽ ഇല ഗുറൂബി ശംസി, സൂര്യൻ അസ്തമിക്കുന്നതുവരെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വന്തത്തെ പിടിച്ചുവെക്കലാണ്. ബിനിയതി തഅബ്ബുദിലില്ലാ, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി. ഇതാണ് സിയാം, ഇതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. സിയാം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ അർക്കാനുകളിൽ നാലാമത്തേതാണ്, ചില റിവായത്തുകൾ അഞ്ചാമത്തേതായി വന്നിട്ടുണ്ട്. ഇബാദത്തുകളിൽ സിയാം ഏറ്റവും അഫ്ളാണ്. കാരണം അസ്സിയാമു ജമഅ അൻവാ അസ്സബർ കുല്ലഹ, നോമ്പ് ക്ഷമയുടെ എല്ലാ ഇനങ്ങളെയും ഒരുമിപ്പിച്ചിട്ടുണ്ട്. സിയാം നോമ്പ് എന്നത് സബറിന്റെ, ക്ഷമയുടെ എല്ലാ ഇനങ്ങളെയും ഒരുമിപ്പിച്ചിട്ടുണ്ട്. ക്ഷമക്ക് മൂന്ന് ഇനങ്ങളാണുള്ളത്. അസ്സബ്റു അലാ തഅത്തില്ലാ, ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമ, അത് നോമ്പിലുണ്ട്. അസ്സബ്റു അലാ തഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമ നോമ്പിലുണ്ട്. കാരണം ഭക്ഷണം കഴിക്കാതെ നമ്മൾ പിടിച്ചു വെക്കുകയാണ്, അതൊരു ഇബാദത്താണ്, അള്ളാഹിനെ അനുസരിക്കലാണ്, അതിനുവേണ്ടി ക്ഷമ വേണം.
രണ്ട് അസബ്റു അൻ മആസില്ലാഹ്, അസബ്റു അൻ മആസില്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നതിൽ നിന്നുള്ള ക്ഷമ, അതിൽ നിന്ന് പിടിച്ചു നിൽക്കൽ നോമ്പിലുണ്ട്. നോമ്പിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അസബ്റു അൻ മആസില്ലാഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും നോമ്പ് നോറ്റിട്ട് അവന്റെ ഷഹവത്തിനെയും അവന്റെ സംസാരത്തെയും അവന് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഫലാ ഹാജത ലില്ലാഹി അൻ യദഅ ത്വആമഹു വശറാബ, അള്ളാഹുവിന് അവന്റെ ഭക്ഷണം അവൻ ഒഴിവാക്കണമെന്നോ അവന്റെ കുടിവെള്ളം അവൻ നിർത്തിവെക്കണമെന്നോ യാതൊരു ആവശ്യവുമില്ല. അപ്പൊ നോമ്പ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട, അതിന് സഹായിക്കേണ്ട കാര്യമാണ്, അത് നോമ്പിലുണ്ട്. മാത്രമല്ല തിന്മകളുടെ ഒരു ഇനമായ ഷഹവത്തുകൾ, അതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ ഏറ്റവും സഹായിക്കുന്ന കാര്യമാണ് നോമ്പ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. യാ മഅശറ ശബാബി മൻ ഇസ്തതാഅ മിൻകും അൽബാഅ എന്ന ഹദീസ്, യുവാക്കളെ സാധിക്കുമെങ്കിൽ കല്യാണം കഴിക്കണമെന്ന ഹദീസിൽ അവസാനത്തിൽ കാണാ, ഫഇന്ന സിയാമ ലഹു ഇജാഉൻ, നോമ്പ് അവന് ഒരു പരിചയമായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ മഅസിയത്തുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുന്ന, അതിന് ക്ഷമ നൽകുന്ന കാര്യമാണ് സിയാം. മാത്രമല്ല മറ്റു ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനോട് പറഞ്ഞു കൊടുത്തത് എന്താണ്? فإذا قاتله أحد أو شاتمه فليقل إني صائم إني صائم إني صائم. ആരെങ്കിലും അവനോട് യുദ്ധം ചെയ്താൽ, അവനോട് അക്രമം ചെയ്താൽ, അവനെ ചീത്ത വിളിച്ചാൽ, ഫലിയക്കുൽ, അവൻ പറയട്ടെ, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അവന് തിരിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പൊ നോമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിക്കുക എന്നതിൽ നിന്നുള്ള ക്ഷമ, അതിൽ നിന്ന് ശരീരത്തെ പിടിച്ചു നിൽക്കുക എന്ന ക്ഷമ നോമ്പിലുണ്ട്. രണ്ട്, മൂന്നാമത്തെ കാര്യം, അസ്സിയാമു അലാ അഖ്ദാറില്ലാഹ്, അള്ളാഹുവിന്റെ വിധിയിൽ ഉള്ള ക്ഷമയുണ്ട്. അത് അള്ളാഹുവിന്റെ വിധിയിലുള്ള ക്ഷമ നോമ്പിലുണ്ട്. അസ്സബ്റു അലാ അഖ്ദാറില്ലാഹ്, ഖദർ ജംഉ അഖ്ദാർ, അസ്സബ്റു അലാ അഖ്ദാറില്ലാഹ്, അള്ളാഹുവിന്റെ വിധിയിലുള്ള ക്ഷമ, അള്ളാഹാണ് ഇത് വിധിച്ചത് നോമ്പ് വെക്കണം. അല്ല, അസ്സബ്റു, അസ്സബ്റു അലാ അഖ്ദാറില്ലാഹ്. അപ്പൊ നോമ്പിൽ എന്തുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വിധിച്ച ഒരു കാര്യമാണിത്, അതിലുള്ള ക്ഷമ, അള്ളാഹ് വിധിച്ച ഒരു കാര്യത്തിൽ ക്ഷമ കാണിക്കുക, അത് നോമ്പിൽ കാണാൻ സാധിക്കും. കാരണം അള്ളാഹിന്റെ തീരുമാനമാണിത് നോമ്പ് നോക്കണം എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും അസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ശരി, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ മൂന്ന് കാര്യങ്ങൾക്ക് പ്രതിഫലം കണക്ക് നോക്കപ്പെടാതെ, കണക്ക് നോക്കാതെ പ്രതിഫലം കിട്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് സബർ, അഖ്ലാഖുകളുടെ കൂട്ടത്തിൽ കണക്ക് നോക്കാതെ പ്രതിഫലം അള്ളാഹ് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഏതിനാണ്? സബറിനാണ്. എവിടെയാണ് ഉള്ളത്? വയുവഫ സബറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ഖുർആൻ ഒന്ന് ആയത്താണ്. വയുവഫ സബറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമയുള്ളവർക്ക് അവരുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നൽകപ്പെടും. ക്ഷമ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ്, അതിന് കണക്കില്ലാത്ത പ്രതിഫലമാണ്, കണക്കില്ല. മറ്റെല്ലാ ഇബാദത്തുകൾക്കും കണക്കുണ്ട്. എത്ര കണക്ക്? പത്തിരട്ടി മുതൽ 700 ഇരട്ടി വരെ കണക്കുണ്ട്. പക്ഷെ ക്ഷമക്ക് അങ്ങനെ കണക്കില്ല. കണക്ക് നോക്കാതെ നൽകുന്ന ഇബാദത്താണ് ക്ഷമ. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ക്ഷമ, അഖ്ലാഖുകളുടെ കൂട്ടത്തിൽ നിന്ന് ക്ഷമക്ക് കണക്കില്ല. രണ്ടാമത്തേത്, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് നോമ്പ്, സിയാം, അതിന് കണക്ക് നോക്കില്ല. ഹദീസിൽ വന്നിട്ടുണ്ടത്, എവിടെ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഹദീസിൽ വന്നിട്ടുണ്ട്. അസ്സിയാമു ലി വ അന അഹ്സൻതു വ അന അജ്സി ബിഹി, അസ്സിയാമു ലി വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. ആ ഹദീസ് അർത്ഥമാക്കുന്നത് ഞാനതിന് കണക്ക് നോക്കാതെ പ്രതിഫലം കൊടുക്കും, അത് എനിക്കുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോമ്പിന് കണക്ക് നോക്കില്ല. ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, ഇബാദത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി ഓരോ ഇബാദത്തിനും കണക്കുണ്ട്, പക്ഷെ നോമ്പ് എനിക്കുള്ളതാണ്, ഫഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോമ്പ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ കണക്ക് നോക്കാതെ പ്രതിഫലം കൊടുക്കുന്ന കാര്യമാണ്. മൂന്ന്, ദിക്റുകളുടെ കൂട്ടത്തിൽ അൽഹംദ്, അള്ളാഹുവിന് സ്തുതി പറയുക എന്നത് കണക്ക് നോക്കാതെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയൽ, അതിന് കണക്ക് നോക്കാതെ പ്രതിഫലമുണ്ട്. അതിന് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരാൾ അൽഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ പോയി അള്ളാഹുവിനോട് ചോദിക്കും, ഞങ്ങൾ എന്താണ് ഇതിന് പ്രതിഫലമായി, എത്രയാണ് ഇതിന് പ്രതിഫലമായി എഴുതേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, നിങ്ങൾ അത് അപ്രകാരം തന്നെ എഴുതുക, അതിന് ഞാൻ പ്രതിഫലം കൊടുക്കുന്നു. ഇബ്നു മാജയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, എന്റെ ലഫ്ളം എനിക്ക് ഓർമ്മയില്ല. ഹദീസ് ദൈഫാണെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ സഹീഹാണെന്നും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആലം. ശരി, അപ്പൊ ഇതാണ് നോമ്പിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. നോമ്പിന് യാതൊരു കണക്കുമില്ലാത്ത പ്രതിഫലമുണ്ട്. ശരി, അൽ ഹദീസുൽ അവ്വൽ, ഒന്നാമത്തെ ഹദീസ്. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تقدموا رمضان بصوم يوم او يومين الا رجل كان يصوم صوما فليصمه. الا رجل الليل الذي അങ്ങനെയാണ് വേണ്ടത്. ഇല്ല റജുലും ഔ യൗമൈനി എന്നതാണ് ലഫ്ള്, ഔ യൗമൈനി എന്നാണ്. ചില രൂപത്തിൽ മുസ്ലിമിന്റെ രൂപത്തിൽ വല യൗമൈനി എന്ന് വന്നിട്ടുണ്ട്, പക്ഷെ ഔ യൗമൈനി എന്നതാണ് കൂടുതലും വന്നിട്ടുള്ളത്. അത് തിരുത്തണ്ട, അങ്ങനെ ഇരുന്നോട്ടെ. മുസ്ലിമിന്റെ രൂപത്തിലും വല യൗമൈനി എന്ന് വന്നിട്ടുണ്ട്. അവിടുത്തെ ഔ വല എന്ന അർത്ഥത്തിലാണ്. പക്ഷെ അതിന്റെ ഷർഫ് വരുമ്പോൾ നമ്മൾ വിശദീകരിക്കും. ശരി, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, ഞാൻ പറയുന്നതിനൊപ്പം ശേഷം നിങ്ങൾ പറയാം. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تقدموا رمضان بصوم يوم ولا يومين لا تقدموا رمضان بصوم يوم ولا يومين إلا رجل كان يصوم صوما فليصمه. لا تقدموا رمضان بصوم يوم أو يومين. لا تقدموا رمضان بصوم يوم ولا يومين. إلا رجل كان يصوم صوما فليصمه. إلا رجل كان يصوم صوما فليصمه. ركلك ودي. لا تقدموا رمضان بصوم يوم ولا يومين لا تقدموا رمضان بصوم يوم ولا يومين الا رجل كان يصوم صوما فليصمه الا رجل كان يصوم صوما فليصمه. شري اذا حديث ابو هريره رضي الله عنه عند حديثان. അതിന്റെ ഷർഹ് അബുല്ലാഹി തൗഫീഖ്. നമുക്ക് ആരംഭിക്കാം. ഈ ഹദീസിന്റെ സഹാബി ആരാണ്? അബൂ ഹുറൈറ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽ യമാനി. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽ യമാനി. അതറിയുന്നവര് സൂചിപ്പിച്ചു വെച്ചാൽ മതി, അറിയാത്തവർ എഴുതിയെടുക്കുക. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽ യമാനി, അദ്ദേഹമാണ് ഈ ഹദീസിന്റെ സഹാബി. ലാസമ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅതനാ ബിഹദീസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം. അവിടുത്തെ ഹദീസുകൾ മനഃപാഠമാക്കാൻ പ്രത്യേകം പരിശ്രമിച്ചു. അൽ ഇമാം അൽ ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, കാന അബു ഹുറൈറത അഹ്ഫദ മൻ റവൽ ഹദീസ ഫീ അസ്രിഹ്, തന്റെ കാലഘട്ടത്തിൽ ഹദീസ് റിവായത്ത് ചെയ്ത, നിവേദനം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹിഫ്ളം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അബു ഹുറൈറ. സഹാബികളുടെ കൂട്ടത്തിൽ ഹദീസിന്റെ കാര്യത്തിൽ ഏറ്റവും ഹിഫ്ളുണ്ടായിരുന്നത് അബു ഹുറൈറക്കായിരുന്നു. മാത്രമല്ല, വകാന അക്സറു സഹാബത്തി തഹദീസൻ, സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസുകൾ ആരിൽ നിന്നാണ്?
അബൂ ഹുറൈറയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. حتى ذكر أهل العلم أنه حدث بنحو 5374 حديثا 5373 ഹദീസുകളാണ് അബൂ ഹുറൈറയുടേതായിട്ടുള്ളത്. 5373 ഹദീസുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞതാണത്. അബൂ ഹുറൈറയിൽ നിന്ന് 800+ ആളുകൾ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് 800 ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട്. 800+ ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽ യമാനി എന്നാണ്. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تقدموا لا تقدموا അതിന്റെ അസല് ആ കലിമത്തിന്റെ അസല് لا تتقدموا എന്നാണ്. അസ്ലുഹു لا تتقدموا. രണ്ട് ത ഉണ്ട് അതിന്റെ അസല്. എന്നാൽ അതിലെ ഒരു ത ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ് തഖ്ഫീഫിന് വേണ്ടി, പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി. ലാ തതഖദ്ദമു എന്നത് ലാ തഖദ്ദമു എന്നാക്കപ്പെട്ടതാണ്. ഏതുപോലെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, ഫതയമ്മമു ഫതയമ്മമു സഈദൻ തയ്യിബൻ വലാ തതയമ്മമു എന്ന് ഖുർആനിൽ സൂറത്ത് ബഖറയിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ സൂറത്ത് മാഇദയിൽ പറഞ്ഞതുപോലെ ഫതയമ്മമു. എന്റെ അസ്ലന്താണ് അസ്ലന്താ തതയമ്മമു എന്നാണ്. തതയമ്മമു അത് അവിടെ ത ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്. രണ്ട് ത ഒരുമിച്ച് വന്നതുകൊണ്ട് അത് ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്, ഒരു ത കളഞ്ഞതാണ് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി. അപ്പൊ തതഖദ്ദമു എന്നാണ് അതിന്റെ അസലിലുള്ള പദം. അതിന്റെ അർത്ഥം എന്താണ്? ലാ തസ്ബിഖു, നിങ്ങൾ മുന്നിടരുത്, നിങ്ങൾ മുന്നിടരുത്. നിങ്ങൾ മുന്നിടരുത് അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ചെയ്യരുത്. ലാ തഖദ്ദമു റമദാന, നിങ്ങൾ റമദാനിനെ മുന്നിടരുത്, അതായത് നിങ്ങൾ റമദാനിനെ വരവേൽക്കരുത്, റമദാനിനെ നിങ്ങൾ എതിരിടരുത്. റമദാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ അവസ്ഥ ഇതാവാൻ പാടില്ല എന്നർത്ഥം. ലാ തഖദ്ദമു ലാ തഖദ്ദമു റമദാന, നിങ്ങൾ റമദാനിനെ മുന്നിടരുത്. റമദാൻ എന്ന പദം അതിന്റെ അർത്ഥം എന്താണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു റമദാൻ ഇഷ്തുഖ മിനർ റമദാ, റമദാ എന്ന പദത്തിൽ നിന്നാണ് റമദാൻ എന്ന് വന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ അവസാനത്തിൽ നൂനാണെങ്കിൽ റമദാൻ അവസാനത്തിൽ എന്താ? ഹംസയാണ്. ഇഷ്തുഖ മിനർ റമദായി, റമദാ എന്ന പദത്തിൽ നിന്നാണ് റമദാൻ വന്നിട്ടുള്ളത് എന്ന് ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. എന്താ റമദാ എന്റെ അർത്ഥം? ഒരു തവണ പറഞ്ഞിട്ടുണ്ട് റമദാ റമദാ. അറിയാർക്കെങ്കിലും റമദാ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്ന അർത്ഥം ഷിദ്ദത്തുൽ ഹർ, ശക്തമായ ചൂട്. ശക്തമായ ചൂടിനാണ് റമദാ എന്ന് പറയുക. അപ്പൊ ഈ പേര് വരാൻ കാരണമായി അവർ പറഞ്ഞത്, അറബി ഭാഷയിൽ മാസങ്ങൾക്ക് ആദ്യത്തിൽ മറ്റു ചില പേരുകളാണ് ഉണ്ടായിരുന്നത്, പിന്നെ അവര് ആ പേരുകൾ മാറ്റി. അപ്പൊ അവര് പേര് മാറ്റാൻ കണ്ട വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ മാസത്തിലും ജനങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ എന്താണ് അതിനനുസരിച്ചാണ് അവർ പേരിട്ടത്. മാസങ്ങൾക്ക് പേരിട്ടത് അങ്ങനെയാണ്. അപ്പോ പിന്നെ ഉദാഹരണത്തിന് വസന്തകാലത്തിന് അവരെന്ത് പേരിട്ടു? റബിയ, റബിയുൽ അവൽ, റബിയുൽ സാനി, ഇങ്ങനെ പേരിട്ടു. അതുപോലെ വളരെ വരണ്ട കാലാവസ്ഥക്കോ ജുമാദുൽ അവൽ, ജമാദിൽ നിന്നാണ് തോന്നുന്നത്,
അങ്ങനെ റമദാൻ മാസത്തിന്റെ സന്ദർഭം എത്തിയപ്പോൾ ശക്തമായ ചൂടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അവർ അതിന് റമദാൻ എന്ന പേരിട്ടു. ഇതാണ് ഒരു അഭിപ്രായം, റമദാൻ എന്ന പേര് അങ്ങനെ വന്നതാണ് എന്നാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, വഖീല സുമ്മിയ റമദാനൻ ലിഅന്നഹു യർമദു ദുനൂബ മറ്റൊരു വിഭാഗം പറഞ്ഞു അത് ദൻബുകളെ, തിന്മകളെ റംദ് ചെയ്യും. റംദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യുഹറിഖുഹ, കത്തിച്ചു കളയും. അപ്പൊ റമദ എന്ന റമിദ യർമദു എന്ന പദത്തിൽ നിന്നാണ് റമദാൻ എന്ന പദം വന്നത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. തിന്മകളെ കരിച്ചു കളയുന്ന മാസമാണ് റമദാൻ, അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. തിന്മകളെ കരിച്ചു കളയുന്നതായത് കൊണ്ടാണ് റമദാനിന് ഈ പേര് കിട്ടിയത് എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊരു വിഭാഗം പറഞ്ഞു വഖീല മൗദൂഉൻ ലിഗൈരി മഅന, പ്രത്യേക അർത്ഥമില്ലാത്ത പദമാണ്. ഇതല്ലാത്ത അഭിപ്രായങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞ എത്ര അർത്ഥമായി? റമദ എന്ന അർത്ഥ പദത്തിൽ നിന്നാണ് ഒരു വിഭാഗം, റമിദ യർമദു എന്നതിൽ നിന്നാണ് ഒരു വിഭാഗം, അർത്ഥമേ ഇല്ല എന്ന് പറയുക. ഇതിന് പല രൂപത്തിൽ ജമ പറയാൻ പറ്റും. റമദാൻ എന്ന പദത്തിന് പല രൂപത്തിൽ ജമ ചെയ്യാൻ പറ്റും. വജമഉഹു റമദാനാത്ത് എന്ന് പറയാം. റമദാനാത്ത്, റമദാൻ ജമഉഹു റമദാനാത്ത്. അതുപോലെ അർമിദ എന്ന് പറയാം, അർമിദ. അതുപോലെ റമാദീൻ എന്ന് പറയാം, അതുപോലെ അർമിദ് എന്ന് പറയാം, റമാദ് എന്ന് പറയാം, റമാദിയുൻ എന്ന് പറയാം, അറാമീദ എന്ന് പറയാം. എത്ര പേരായി? ആറുപേരായി. റമദാനാത്തിൻ അർമിദ, റമാദീൻ അർമിദ്, റമാദുൻ റമാദിയുൻ, അറാമീദ്. ഏഴുപേരായി, ഏഴുപേരായി. لا تقدموا رمضان. ഇവിടെ റമദാൻ എന്നുള്ള ഉദ്ദേശം എന്താണ്? ما بين شعبان و ما بين شعبان و شوال. هذا ترمى ريبول شعبان انهم شوال انهم ادائل الله ماستنان رمضان انهم بريك. لا تقدموا رمضان, നിങ്ങൾ റമദാനെ വരവേൽക്കരുത്, അല്ലെങ്കിൽ റമദാനെ നിങ്ങൾ മുന്നിടരുത്. بصوم يوم او يومين, നിങ്ങളുടെ അടുത്തുള്ള ഇല്ല ولا يومين എന്നാണ്. بصوم يوم او يومين, ബുഖാരിയിലെ പല റിവായത്തുകളുള്ളത് بصوم يوم او يومين എന്നാണ്. മുത്തഫഖായ റിവായത്ത് അങ്ങനെയാണ്, بصوم يوم او يومين എന്നാണ്, ولا يومين എന്നല്ല. ബുഖാരിയിലും മുസ്ലിമിനും ഒരേപോലെ വന്നിട്ടുള്ളത് ബിസൗമി യൗമിൻ ഔ യൗമൈനി എന്നാണ്. മുസ്ലിമിന് മാത്രമേ ബിസൗമി യൗമിൻ വലാ യൗമൈനി എന്ന് വന്നിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വേറൊരു കാര്യം കൂടി മനസ്സിലായി. അബ്ദുൽ ഖാനി അൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ലഫ്ദും അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായ അതേപോലെ പകർത്തിയെടുത്തല്ല, മറിച്ച് ചില സന്ദർഭങ്ങൾ അദ്ദേഹം അൽഫാദുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ പലരും പറയുകയും ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ബുഖാരിയിലും മുസ്ലിമിലും ഒരുപോലെ വരാത്ത, ഒന്നിലെങ്കിൽ ബുഖാരിയിലോ ഒന്നിലെങ്കിൽ മുസ്ലിമിലോ മാത്രമുള്ള ലഫ്ദുകളും ചിലപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ ബുഖാരിയിൽ മാത്രമുള്ള ഹദീസുകളിലുണ്ട്, ചില സമയത്ത് വളരെ കുറഞ്ഞ സമയങ്ങളിലായിട്ട്. ശരി, ലാ തഖദ്ദമു റമദാന ബിസൗമ യൗമിൻ ഔ യൗമൈൻ. അപ്പൊ ഇവിടുത്തെ ഔ എന്തിനു വേണ്ടിയുള്ള ലാ എന്ന അർത്ഥത്തിലാണ് ഇവിടുത്തെ ഔ ഉള്ളത്. ഔലി തൻവിയ, ഔലി തൻവി, ഔലി തൻവിയ, തൻവിയന് വേണ്ടിയുള്ള ഔ ആണ് ഇവിടെ ഉള്ളത്. അതായത് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം നോമ്പ് നോൽക്കാതിരിക്കരുത് എന്നല്ല അർത്ഥം. ഔ എന്ന പദം ശരിക്കു വെച്ചാൽ എങ്ങനെ? അറബി ഭാഷാപരമായി സാധാരണ നമ്മളെ പറയാനുള്ള അർത്ഥം എങ്ങനെയാണ്?
നിങ്ങൾ നോമ്പ് റമദാനിന് മുന്നേ റമദാനിനെ നിങ്ങൾ വരവേൽക്കരുത്. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ടോ രണ്ട് ദിവസത്തെ നോമ്പ് കൊണ്ടോ, അപ്പോ ഒന്നല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട്, ആ അർത്ഥത്തിലുള്ള ഔ അല്ല ഇവിടെ ഉള്ളത്. മറിച്ച് ഒരു ദിവസത്തെ നോമ്പോ പാടില്ല, രണ്ട് ദിവസത്തെ നോമ്പായിട്ടും പാടില്ല. തൻവീഇന് വേണ്ടിയിട്ടാണ്, രണ്ടും പാടില്ല. ഒരു ദിവസം മുന്നേ നോമ്പ് വെക്കാൻ പാടില്ല, രണ്ടു ദിവസം മുന്നേ നോമ്പ് വെക്കാൻ പാടില്ല, രണ്ടും പാടില്ല. ആ അർത്ഥത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. لا تقدموا رمضان بصوم يوم او يومين الا رجل ഒരു വ്യക്തി ഒഴികെ, ഒരാൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. ഇല്ല റജുലുൻ, ഇവിടെ റജുൽ എന്ന് പറഞ്ഞത് പുരുഷൻ എന്ന് മാത്രമുള്ള അർത്ഥത്തിലല്ല, സ്ത്രീയും അതിൽ ഉൾപ്പെടും. ലിത്തഗ്ലീബ്, ഇവിടെ റജുൽ എന്ന പദം ഉപയോഗിച്ചത് തഖ്സീസു റജുലി തഗ്ലീബുൻ, ഒരു സാധാരണ പുരുഷൻ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. ആ അർത്ഥത്തിൽ പ്രയോഗിച്ചതാണ്, അല്ലാതെ ഈ ഹുക്മ് സ്ത്രീക്ക് ബാധകമല്ലാത്തത് കൊണ്ടല്ല. ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമാണ്. അൽമർഅത്തു കറജുൽ, സ്ത്രീ പുരുഷനെ പോലെ തന്നെയാണ് ശറഇയായ വിധികളിൽ, മതപരമായ വിധികളിൽ. റജുൽ എന്ന പദം കണ്ട് അത് പുരുഷന് മാത്രം ബാധകമാണെന്ന് മനസ്സിലാക്കരുത്, മറിച്ച് അത് സ്ത്രീകൾക്ക് കൂടി ബാധകമാണ്, പുരുഷന് മാത്രം ബാധകമാണ് എന്ന് അറിയിക്കുന്ന പ്രത്യേകമായ തെളിവുകൾ ഇല്ലെങ്കിലല്ലാതെ. ഉദാഹരണത്തിന് സ്വർണം പുരുഷന് അനുവദനീയമല്ല, ആ ലഫ്ബ് കണ്ടാൽ മനസ്സിലാക്കാമെന്ത്, സ്വർണം പുരുഷന് ബാധകം ഹറാമാണ് എന്നതിനുള്ള ആ പദത്തിൽ ഉദ്ദേശിക്കുന്നത് പുരുഷൻ തന്നെയാണ്, അല്ല സ്ത്രീ മാത്രമല്ല. കാരണം സ്ത്രീക്ക് അനുവദനീയമാണ് എന്ന് മറ്റു ചില ലഫ്ദുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേറെ എന്തെങ്കിലും തെളിവില്ലെങ്കിൽ പുരുഷൻ എന്ന പദം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്, സ്ത്രീ കൂടി അതിൽ ഉൾപ്പെടും. ശരി, لا تقدموا رمضان بصوم يوم ولا يومين, നിങ്ങൾ റമദാനിനെ ഒരു ദിവസത്തെയോ അതല്ലെങ്കിൽ രണ്ട് ദിവസത്തെയോ നോമ്പ് കൊണ്ട് വരവേൽക്കരുത്. ഇല്ല റജുലുൻ, ഒരു വ്യക്തി ഒഴികെ, അവിടെ ആണും പെണ്ണും ബാധകമാണ്. കാന യസൂമു, അവൻ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. എന്റെ വിശദീകരണത്തിൽ സൈമി പറഞ്ഞു, ഐ കാന മിൻ ആദതിഹി അൻ യസൂം, അവന്റെ ശീലത്തിൽപ്പെട്ടതായിരുന്നു നോമ്പ് നോൽക്കുക എന്നത്. നോമ്പ് നോൽക്കാറുള്ള ആളാണ്. كان يصوم صوما كان يصوم صوما هذا كان يصوم صوما അവൻ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഇവിടെ സൗമ എന്നത് നക്കറയായി പറയാൻ കാരണം എന്താണ്, സൗമൻ മുഅയ്യനൻ, ഒരു പ്രത്യേക നോമ്പ് അവൻ നോൽക്കാറുണ്ടായിരുന്നു. ഒരു പ്രത്യേക നോമ്പ്, ഉദാഹരണത്തിന് തിങ്കളാഴ്ചത്തെ നോമ്പ് അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തെ നോമ്പ്, അങ്ങനെ ഒരു പ്രത്യേക നോമ്പ്. അതല്ല സാധാരണ ഒരു ദിവസം ഒരാൾക്ക് നോമ്പ് നോക്കണം തോന്നി അന്നുള്ള നോമ്പ്, അങ്ങനത്തെ നോമ്പല്ല, ഒരു പ്രത്യേക നോമ്പ് അവൻ നോക്കാറുണ്ടായിരുന്നു എങ്കിൽ, ഫലിയസോംഹു, അത് അവൻ നോക്കട്ടെ. ഏത് ആ നോമ്പ്, അവൻ ഏത് നോമ്പാണോ നോറ്റിരുന്നത് അത് നോക്കട്ടെ, അല്ലാതെ ശഅബാൻ തൊട്ട് മുന്നുള്ള നോമ്പ് എന്ന രൂപത്തിൽ നോക്കാൻ പാടില്ല. മറിച്ച് ഏത് നോമ്പാണോ അവൻ നോക്കാറുണ്ടായിരുന്നത് അത് അവൻ നോക്കട്ടെ. മനസ്സിലായ ഹദീസ്, ഒരാൾ ശഅബാനും തൊട്ട് മുന്നേ അല്ലെങ്കിൽ റമദാനിന് തൊട്ട് മുന്നേ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പ് നോറ്റുകൊണ്ട് റമദാന്റെ വരവേൽക്കാൻ പാടില്ല. തൊട്ട് മുന്നേയുള്ള ഒരു ദിവസമോ രണ്ട് ദിവസമോ, ശഅബാൻ 29, 30 അല്ലെങ്കിൽ 28, ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും നോമ്പ് നോറ്റുകൊണ്ട് റമദാനിന് അവൻ വരവേൽക്കാൻ പാടില്ല. ഒരാൾക്ക് മാത്രമേ ഒഴിവുകഴിവുള്ളൂ. ഇല്ല റജുലുൻ കാന യസൂം, അയാൾ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. സൗമൻ, ഒരു പ്രത്യേക നോമ്പ്. നിങ്ങൾക്കറിയാം അവിടെ നക്കീറായിട്ട് ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മാരിഫൈഡ് അർത്ഥത്തിലാണ്, ഒരു പ്രത്യേക നോമ്പാണത്. ആ പ്രത്യേക നോമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ച ഏതെങ്കിലും പ്രത്യേകമായി അവൻ നോൽക്കാറുണ്ടായിരുന്ന നോമ്പ്, ഉദാഹരണത്തിന് തിങ്കളാഴ്ചത്തെ നോമ്പ് അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തെ നോമ്പ്, അങ്ങനെ പ്രത്യേകമായി സുന്നത്തായി സ്ഥിരപ്പെട്ട നോമ്പ് അവൻ നോൽക്കാറുണ്ടായിരുന്നു എങ്കിൽ, ഫലിയസുംഹു, അത് അവൻ നോക്കട്ടെ. ഫലിയസുംഹു,
ഫൽയസുംഹു എന്നത് അവിടുത്തെ ലാം എന്തിനു വേണ്ടിയാണ്? അമറിനു വേണ്ടിയാണ്. ശരി, അപ്പൊ അമർ വാജിബിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അമറെന്തിനു വേണ്ടിയാണ്? അവിടെ അമറാണോ അല്ലേ? ഫൽയസുംഹു ലാം എന്തിനാണ്? അമറനാണ്. ശരി, അമറെന്തിനു വേണ്ടിയിട്ടാണ്? റസൂലിൽ للوجوب الاصل في الامر الوجوب امر ഒരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വാജിബാണ് എന്ന് മനസ്സിലാക്കാം. ശരി, അപ്പോൾ ഈ നോമ്പ് നോക്കൽ വാജിബാണോ? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കായിദ, പഠിക്കേണ്ട ഒരു കായിദ എന്താണ്? ഒരു കാര്യം ഇസ്ലാമിൽ ഹറാമാണ് എന്ന് പറഞ്ഞു, എന്നിട്ട് ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറയും, അൽ അംറു ഇദാ വറദ ബഅദ ഹദറിൻ ഫയകൂനു ദാലൻ അലാ മാ കാന അലൈഹി അൽ അംറു ഖബ്ല അൽ ഹദർ. ഒരു കാര്യം ഹറാമാണ് എന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് പിന്നെ ഇപ്രകാരം ചെയ്യട്ടെ എന്ന കൽപ്പന വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഹറാം എന്ന വിധി വരുന്നതിന് മുൻപ് എന്തായിരുന്നു അവസ്ഥ? അതേ അവസ്ഥയാണ് അതിനുള്ളത്. എന്താ മനസ്സിലായത്? മനസ്സിലായില്ല. ഒരു കാര്യം ഇസ്ലാമിൽ ഹറാമാക്കി, എന്നിട്ട് പിന്നീട് പറയണ ഹറാമാക്കി എന്ന കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഇപ്രകാരം ചെയ്തുകൊള്ളുക എന്ന കൽപ്പന വന്നു കഴിഞ്ഞാൽ ആ കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊരു ഹുക്മാണോ അതിന് മുൻപുണ്ടായിരുന്നത് ആ ഹുക്മിലേക്ക് നിങ്ങൾ തിരിച്ചുപോയിക്കൊള്ളുക എന്നാണ്. ഈ ഹറാമാകുന്ന അവസ്ഥക്ക് മുന്നേ എന്തൊരു ഹുക്മാണ് ഉണ്ടായത് അതിലേക്ക് തിരിച്ചുപോവുക എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തമാവും. ഇഹ്റാം ധരിച്ചു കഴിഞ്ഞാൽ, ഹജ്ജിന് വേണ്ടിയുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേട്ടയാടാൻ പാടില്ല ആണല്ലോ. ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? വേട്ടയാടാൻ പാടില്ല. വേട്ടയാടുക എന്നത് അടിസ്ഥാനപരമായി എന്താണ്? ഹലാലാണ്, അനുവദനീയമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഫഇദാ ഹലൽതും ഫസ്താദു, നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചാൽ, ഇഹ്റാമിന്റെ വസ്ത്രം നിങ്ങൾ അഴിച്ചു വെച്ചു, ഇഹ്റാമിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ ഫസ്താദു, നിങ്ങൾ വേട്ടയാടുക. ഇത്രയും നേരം നിങ്ങൾക്ക് വേട്ടയാടൽ ഹറാമായിരുന്നു, ഇനി നിങ്ങൾക്ക് ഫസ്താദു, നിങ്ങൾ വേട്ടയാടിക്കൊള്ളുക. അവിടുത്തെ അമർ എന്താണ്? വുജൂബാണോ അതല്ല ഇബാഹത്തിനാണോ? ഇബാഹത്തിനാണ്. അതല്ലാതെ ഒരാളും ഇഹ്റാം കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും പോയിട്ട് വേട്ടയാടണം എന്ന അതിന്റെ അർത്ഥമില്ല. ഇദാ ഹലൽതു, നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചാൽ, ഫസ്താദു, പിന്നെ നിങ്ങൾ വേട്ടയാടു എന്ന് ഖുർആനിൽ പറഞ്ഞു. ശരി, അപ്പൊ ഇനി എല്ലാവരും ഇഹ്റാം അഴിച്ചു വെച്ചാൽ പിന്നെ വേട്ടയാടണം എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഇഹ്റാമിന് മുൻപ് അവർക്ക് എന്താണോ ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചുപോകും. എന്തായിരുന്നു ഇഹ്റാമിന് മുന്നേ സയ്യിദിന്റെ വിഷയത്തിലുണ്ടായിരുന്ന ഹുക്മ്? വേട്ടയാടുന്ന വിഷയത്തിൽ എന്തായിരുന്നു ഹുക്മ് ഇഹ്റാം കെട്ടുന്നതിന് മുന്നേ? ഇബാഹത്തായിരുന്നു. ഇഹ്റാം കെട്ടുന്നതിന് മുന്നേ വേട്ടയാടുക എന്നത് അനുവദനീയമായിരുന്നു. ഇഹ്റാം അഴിച്ചു വെച്ചാൽ, ഇത്രയും നേരം ഇഹ്റാമിന്റെ സമയത്ത് നിങ്ങൾക്കത് ഹറാമായിരുന്നു, ഇഹ്റാം അഴിച്ചു വെച്ചാൽ നിങ്ങൾ വേട്ടയാടിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇഹ്റാമിന് ശേഷം വേട്ടയാടൽ എന്തൊരു അവസ്ഥയിലാണോ മുന്നേ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് തിരിച്ചുപോകുമെന്ന്, അതായത് ഇബാഹത്താണ്. അതേപോലെയാണ് ഇവിടെ ഷഅബാൻ അവസാനത്തെ ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ് നോൽക്കാൻ പാടില്ല. ഷഅബാന്റെ അവസാനത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല. എന്നാൽ ഒരാൾ സാധാരണ നോമ്പ് നോൽക്കാറുള്ള വ്യക്തിയായിരുന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം ഫൽയസുംഹു, അവൻ നോമ്പ് നോൽക്കട്ടെ. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായിരുന്ന ഹുക്കും എന്താണ്? നോമ്പ് നോക്കണതിന്റെ വിഷയത്തിലുള്ള അനുവദനീയമാണ് എന്ന വിഷയമായിരുന്നു. തിങ്കളാഴ്ച നോമ്പ് നോക്കില്ല, അവൻ അനുവദനീയമായിരുന്നു, അവന് അല്ലെങ്കിൽ മുസ്തഹബായിരുന്നു, സുന്നത്തായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു? തിങ്കളാഴ്ച നോമ്പ് നോക്കുക എന്നുള്ളത് അനുവദനീയമായിരുന്നു, അല്ലെങ്കിൽ മുസ്തഹബായിരുന്നു, സുന്നത്തായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം, മുന്നേ നോമ്പ് നോറ്റിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫലിയസുംഹു, അവൻ നോമ്പ് നോൽക്കട്ടെ എന്ന് പറഞ്ഞാൽ തൊട്ടു മുന്നേ അവൻ എന്താ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് അവൻ തിരിച്ചുപോകും.
അതായത് നോമ്പ് നോൽക്കൽ തൊട്ടു മുൻപ് അവൻ എന്തായിരുന്നു, അനുവദനീയമായിരുന്നു അല്ലെങ്കിൽ മുബാഹ മുസ്തഹബായിരുന്നു, ആ അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു പോകും. ശരിക്കും മനസ്സിലായി നമുക്ക്. ഉസൂൽ ഫിഖ്ൽ ഒരു നിയമം കൂടിയാണ്. അമർ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനുള്ള അടിസ്ഥാനപരമായ ഒരു നിയമമാണ്. അമറിനെ എങ്ങനെ വേർതിരിച്ചു മനസ്സിലാക്കണം എന്നുള്ള വ്യക്തമായ അടിസ്ഥാന നിയമമാണ് ഇത്. ഒരാൾ ഷഅബാൻ അവസാനത്തിൽ നോമ്പ് നോൽക്കുന്നത് ഹറാമാണ്, പാടില്ല, നഹിയാണ് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഷഅബാനിന്റെ അവസാനത്തെ ദിവസങ്ങൾക്ക് മുൻപ് അയാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അയാളുടെ അവസ്ഥ? നോമ്പ് നോൽക്കുക എന്നത് മുസ്തഹബ്ബായിരുന്നു, അല്ലെങ്കിൽ അനുവദനീയമായിരുന്നു, ഏറ്റവും കുറഞ്ഞ അനുവദനീയമായിരുന്നു, അല്ലെങ്കിൽ സുന്നത്തായിരുന്നു. അപ്പൊ ഇനി ഷഅബാനിന്റെ അവസാനം അവിടെയാണ് ചർച്ചയുള്ളത്. ഷഅബാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നത് ഹറാമാണ്, പാടില്ല, അവിടെ വിലക്കിയിട്ടുണ്ട്. ആർക്കല്ലാതെ? മുൻപ് നോമ്പ് നോറ്റിരുന്ന വ്യക്തിക്കല്ലാതെ. സാധാരണ മുൻപ് തിങ്കളാഴ്ചകളിൽ നോമ്പ് നോൽക്കാറുള്ള വ്യക്തിയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം ഫലിയസുംഹു, അവൻ നോമ്പ് നോൽക്കട്ടെ. അതായത് അപ്പൊ അവിടുത്തെ അമർ എന്താണ്? ഒരു ഹദറിന് ശേഷം, ഒരു ഹറാം, ഒരു നഹിയിന് ശേഷം, ഒരു വിലക്കിന് ശേഷം പിന്നീട് ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് അറിയിക്കുക? തൊട്ടു മുന്നേയുള്ള അവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കിനെയാണ് അറിയിക്കുക. അത് സുൽഫുഖലെ കായിദയാണ്. അമറു ഇബാഹത്തിൻ, അമറു ഇബാഹ എന്നാണ് അതിന് പറയുക. അമറു ഇബാഹ എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ നല്ലത് എന്താണോ അവന്റെ അവസ്ഥ, ഇബാഹ തന്നെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോ അവന്റെ അവസ്ഥ തൊട്ടു മുന്നേ മുസ്തഹബ് എന്നായിരിക്കും, ആ അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു പോകും. എന്താണോ അവന്റെ മുന്നേയുള്ള അവസ്ഥ, ആ മുന്നേയുള്ള അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു പോകും. അതാണ് ഇവിടുത്തെ അമറു കൊണ്ട് ഉദ്ദേശം. അതല്ലാതെ മുൻപ് നോമ്പ് നോറ്റിരുന്നവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഷഅബാൻ അവസാനമായി കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുന്ന നിർബന്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ അമർ ഒരിക്കലും വുജൂബിനെ അറിയിക്കുന്നതല്ല, മറിച്ച് ഒരു കാര്യം വിലക്കിയതിനു ശേഷം വരുന്ന അമർ, ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് വരുന്ന കൽപ്പന തൊട്ടു മുന്നേയുള്ള അവസ്ഥയിലേക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുക. മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ശരി, തൽക്കാലം ഒന്ന് തിരുത്താൻ മതി. എന്താ ഇത്ര നേരം പറഞ്ഞത്? അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, ആരാണ് അബു ഹുറൈറ? നമ്മളെടുത്തു അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്ദൗസിലെ മാനി, സഹാബികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രത്യേകതകളും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസ് എന്താണ്? ലാ തഖദ്ദമു, തഖദ്ദമു എന്നതിന്റെ അസൽ എന്താണ്? തഖദ്ദമു, അതിന് ഉദാഹരണം ഏതാണ്? തയമ്മമു, തയമ്മമു എന്നേ ഖുർആനിലുള്ളൂ. അസല് തയമ്മമു എന്നാണ്, തയമ്മമു എന്നാണ് അസല്, പക്ഷെ ഖുർആനിൽ തയമ്മമു എന്നേ ഉള്ളു. ലാ തഖദ്ദമു ഐ ലാ തസ്ബിഖു, നിങ്ങൾ മുന്നിടരുത്, നിങ്ങൾ മുന്നിടരുത് റമദാനിനെ, നിങ്ങൾ മുന്നിടരുത്. ലാ തസ്ബിഖു റമദാന, നിങ്ങൾ റമദാനിനെ മുന്നിടരുത്. ബിസൗമി യൗമിൻ, ഒരു നോമ്പ് കൊണ്ട്, ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് നിങ്ങൾ റമദാനിനെ വരവേൽക്കരുത്. ഔ യൗമൈൻ, അതല്ലെങ്കിൽ രണ്ട് ദിവസത്തെ നോമ്പ് കൊണ്ട് നിങ്ങൾ റമദാനിനെ വരവേൽക്കരുത്. റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ആ അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇസ്തലാഹൽ അതിന്റെ അർത്ഥം എന്താണ്? ഇസ്തലാഹൽ, റമദാൻ എന്നതിന്റെ ഇസ്തലാഹിയായ അർത്ഥം എന്താണ്? മബൈന ഇസ്തലാഹിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? റമദാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം എന്താ? മബൈന ഷഅബാനിൻ ശുവാൻ. ശരി, لا تقدموا رمضان بصوم يوم او يومين الا الا استثناء عنده حرفا استثناء الا ഇവന അല്ലാതെ ആര് رجل ഒരു വ്യക്തി ഒഴികെ كان يصوم അവൻ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു صوما ഒരു പ്രത്യേക നോമ്പ് فليصمه فليصم എന്നല്ല فليصمه അവൻ ആ നോമ്പ് നോൽക്കട്ടെ ഏത് നോമ്പ് അവൻ നോൽക്കാറുണ്ടായിരുന്ന നോമ്പ് നോൽക്കട്ടെ അവൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാറുള്ള ആളാണ് അവൻ ആ നോമ്പ് നോൽക്കട്ടെ അതല്ലാതെ വേറെ നോമ്പ് നോക്കാൻ പാടില്ല ആ നീയത്തിലുള്ള നോമ്പേ നോക്കാൻ പാടുള്ളൂ
എന്തുകൊണ്ട് ഇപ്രകാരം പ്രത്യേകം പറയണതെന്ന് ഇൻഷാല്ലാ നമ്മൾ വിശദീകരണത്തിൽ പറയും. എന്തുകൊണ്ടാണ് ഈ സമയത്ത് നോമ്പ് വിരോധിക്കപ്പെട്ടത് എന്ന കാര്യം നമ്മൾ പിന്നെ പറയും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫൽ യസും ഹു എന്നതിലെ ഹ അതിന്റെ ദമീർ മടങ്ങുന്നത് അസ്സൗമുൽ മുഅയ്യൻ ആ പ്രത്യേക നോമ്പിലേക്കാണ്. ആ പ്രത്യേക നോമ്പ് അവൻ നോക്കട്ടെ. അവൻ ഏത് നോമ്പായിരുന്നോ നോക്കാറുണ്ടായിരുന്നത് ആ നോമ്പ് അവൻ നോക്കട്ടെ. അതാണ് ഇതിന്റെ അർത്ഥം. തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു മുവഫിഖ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.